கர்நாடக முக்கியமந்திரி ஸ்தானத்தைக்கு வடம்பலி, கர்நாடக முக்கியமந்திரி ஸ்தானத்தைக்கு டி கே சிவகுமாரும் சித்தராமையையும் ஓதிரம் கடகம் பரஞ்சு விட்டு. சித்தராமையைக்கு சாத்தியத ஏறின சாஹரியத்தில் டி கே சிவகுமார் கடுத்த அதிருப்தியிலான. ஆதிகட்டத்தில் டி கே சிவகுமாரினே முக்கியமந்திரியாக்கானாயிருந்து தீர்மானம். എന്നാൽ തെരഞ്ഞെടുക്കപ്പെട്ട എം എൽ എമാരിൽ ഭൂരിഭാഗവും സിദ്ധരാമയ്യയ്ക്ക് ഒപ്പമാണ്. സിദ്ധരാമയ്യയ്ക്ക് ഒപ്പമാണ് എം എൽ എമാരിൽ ഭൂരിഭാഗവും നിൽക്കുന്നതെങ്കിൽ ഡി കെയുടെ ഒക്കലിംഗ സമുദായം ഒറ്റക്കെട്ടായി ഡി കെ ശിവകുമാറിന് പിന്നിൽ നിൽക്കുന്നു. ഇതാണ് കർണാടകയിൽ രാഷ്ട്രീയ സസ്പെൻസിന് വഴിയൊരുങ്ങുന്നത്. ഹൈക്കമാൻഡിന് ഇഷ്ടം ഡി കെ ശിവകുമാറിനെയാണ്. പണം കൊണ്ടും സ്വാധീനം കൊണ്ടും കർണാടകയെ അടക്കിവാണ ഡി കെ ശിവകുമാർ. ജയിലിൽ കിടന്നിട്ടും കരുത്തനായി തിരിച്ചെത്തിയ ഡി കെ ശിവകുമാർ. ആ ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രിയാകണമെന്ന് ഗാന്ധി കുടുംബത്തിന് താൽപ്പര്യമുണ്ട്. ഗാന്ധി കുടുംബം താൽപ്പര്യപ്പെടുന്നുവെങ്കിലും എം എൽ എമാരെല്ലാം എളിയ ജീവിതം നയിക്കുന്ന ജനകീയനായ സിദ്ധരാമയ്യയ്ക്ക് ഒപ്പമാണ്. കർണാടക മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സിദ്ധരാമയ്യയ്ക്ക് ഒപ്പം എം എൽ എമാർ നിൽക്കുമ്പോൾ നീരസം പ്രകടമാക്കി പി സി സി അധ്യക്ഷൻ ഡി കെ ശിവകുമാർ രംഗത്തെത്തിയിരിക്കുന്നു. ചർച്ചകൾക്കായി ഡൽഹിയിലെത്തണമെന്ന ഹൈക്കമാൻഡ് ആവശ്യത്തിൽ തീരുമാനം എടുത്തിട്ടില്ലെന്ന് ഡി കെ ഇന്ന് വ്യക്തമാക്കി. ഇന്ന് തൻ്റെ ജന്മദിനമാണെന്നും പ്രവർത്തകർ എത്തുന്നതിനാൽ തനിക്ക് തിരക്കുണ്ടെന്നുമാണ് അദ്ദേഹം കാരണമായി പറഞ്ഞത്. അതിനൊപ്പം ഹൈക്കമാൻഡ് എന്ത് തീരുമാനമെടുത്താലും അനുസരിക്കുമെന്നും സോണിയാഗാന്ധിയുടെയും മറ്റ് നേതാക്കളുടെയും തീരുമാനത്തിൽ താൻ വിശ്വാസം അർപ്പിക്കുന്നുവെന്നും ഡി കെ ശിവകുമാർ പറഞ്ഞു. ജനങ്ങൾ കോൺഗ്രസിന് ഭൂരിപക്ഷം നൽകിയിട്ടുണ്ട്. എൻ്റെ ജോലി നന്നായി ഞാൻ ചെയ്തു. ഡി കെ ശിവകുമാറിൻ്റെ വാക്കുകളിൽ നീരസമുണ്ട്. അതേസമയം മുഖ്യമന്ത്രി പദം രണ്ട് ടേമായി പങ്കുവയ്ക്കാൻ ഹൈക്കമാൻഡ് ആലോചിക്കുന്നു. സിദ്ധരാമയ്യയെ തള്ളാനും കൊള്ളാനും വയ്യാത്ത സ്ഥിതിയിലാണ് ഹൈക്കമാൻഡ്. എം എൽ എമാരിൽ ഭൂരിഭാഗവും സിദ്ധരാമയ്യയ്ക്ക് ഒപ്പം നിൽക്കുന്നതിനാൽ ഡി കെ ശിവകുമാറിനെ കെട്ടിയിറക്കാൻ ഹൈക്കമാൻഡിന് വലിയ മടിയാണ്. എന്നാൽ അണികൾക്കിടയിൽ, കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഡി കെ ശിവകുമാറിനുള്ള സ്വാധീനം ഹൈക്കമാൻഡ് വിലയിരുത്തുന്നു. ഈ സാഹചര്യത്തിൽ തൽക്കാലം സിദ്ധരാമയ്യയെ മുഖ്യമന്ത്രിയാക്കി ഡി കെ ശിവകുമാറിനെ രണ്ടര വർഷം കഴിഞ്ഞ് മുഖ്യമന്ത്രിയാക്കാനാണ് ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നതെങ്കിലും ഡി കെ ശിവകുമാർ അതിന് വഴങ്ങിയിട്ടില്ല. ഡി കെ ശിവകുമാറിൻ്റെ ഒക്കലിംഗ സമുദായം അതിന് വഴങ്ങിയിട്ടില്ല. എസ് എം കൃഷ്ണയ്ക്ക് ശേഷം ഒക്കലിംഗ സമുദായത്തിൽ നിന്ന് ഒരു മുഖ്യമന്ത്രി ഉണ്ടാകണമെന്ന് ആ സമുദായം ആഗ്രഹിക്കുന്നു. ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രിയാകുന്നതോടെ ഒക്കലിംഗ സമുദായത്തിൻ്റെ പ്രതിനിധി ഉണ്ടാകുമെന്ന് സമുദായം വിശ്വസിക്കുന്നു. കർണാടകയിലെ പ്രമുഖ സമുദായമാണ് ഒക്കലിംഗ സമുദായം. ഈ സാഹചര്യത്തിൽ കർണാടകയിൽ രാഷ്ട്രീയ സസ്പെൻസ് തുടരുകയാണ്. സിദ്ധരാമയ്യ എന്ന ജനകീയനെ മാറ്റി നിർത്താൻ ഹൈക്കമാൻഡിന് കഴിയില്ല. സിദ്ധരാമയ്യയെ മുഖ്യമന്ത്രിയാക്കി ഡി കെ ശിവകുമാറിനെ ഉപമുഖ്യമന്ത്രിയാക്കാനുള്ള ഫോർമുലയും മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിനും ഡി കെ വഴങ്ങിയിട്ടില്ല. എന്തായാലും കർണാടക രാഷ്ട്രീയത്തിൽ സസ്പെൻസ് തുടരുന്നു. ഇപ്പോൾ ഡി കെ ശിവകുമാറോ സിദ്ധരാമയ്യയോ? കോൺഗ്രസ് അണികൾ പറയുന്നു ഡി കെ ശിവകുമാർ വേണമെന്ന്. തെരഞ്ഞെടുക്കപ്പെട്ട എം എൽ എമാർ പറയുന്നു സിദ്ധരാമയ്യ വേണമെന്ന്. കഴിഞ്ഞ ദിവസം ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രിയാകുമെന്ന സൂചന ലഭിച്ചപ്പോൾ ഞാനൊരു സ്റ്റോറി ചെയ്തിരുന്നു. അതിൽ സിദ്ധരാമയ്യയ്ക്ക് പകരം നാക്കുപിഴ എനിക്ക് സംഭവിച്ചു. ഞാൻ പ്രോംപ്റ്റർ നോക്കിയല്ല വായിക്കുന്നത്. എൻ്റെ മനസ്സിൽ എഴുതി വച്ച കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. എനിക്ക് മുമ്പിൽ പ്രോംപ്റ്റർ ഇല്ല, എനിക്ക് മുമ്പിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സിദ്ധരാമയ്യയ്ക്ക് പകരം യെദ്യൂരപ്പ എന്നൊരു നാക്കുപിഴ എനിക്ക് സംഭവിച്ചു. സഹയം ക്ഷമിക്കുക.